പണിക്കാർ വന്നാൽ തട്ട് തറയ്ക്കാൻ തുടങ്ങിക്കോളൂ. ഞാൻ എഞ്ചിനീയറെ കണ്ടിട്ട് വരാം. പിന്നെ മുതലാളി വന്നാൽ വിവരം പറയണം. ശരി സാർ. ദീപം ദീപം ദീപം. ഹലോ. അതെ, ഏ ട്രങ്കോളോ? ആരാ ഈ അർദ്ധരാത്രി ട്രങ്കോള് വിളിക്കുന്നത്? ആ പുതിയ പണിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അവരോ മറ്റോ ആയിരിക്കും. ഹലോ, ഞാൻ പ്രഭാകരൻ നായർ, രതിനിവാസിൽ നിന്ന് സംസാരിക്കുന്നു. എന്താ, ഓർമ്മയുണ്ടോ? ആരെ മറന്നാലും നിങ്ങളെ ഞാൻ ഓർമ്മിക്കും. എന്തിനാ എന്നെ അർദ്ധരാത്രി വിളിച്ചത്? ഈ അസമയത്ത് വിളിച്ച് ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം. കാര്യം പറയണം, നിങ്ങൾ ഉടനെ ഒന്നിങ്ങോട്ട് വരണം, അത്യാവശ്യമാണ്. അങ്ങോട്ടോ? എന്തിന്? സൗകര്യപ്പെടുകയല്ല. വന്നേ പറ്റൂ, കാര്യത്തിന്റെ ഗൗരവം അത്രയ്ക്കുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും ശരി. ഏ കൊലയോ? എന്റെ മകളോ? ആരേ? മിനി ഒരു കൊച്ചുകുട്ടിയല്ലേ? കൊച്ചുകുട്ടിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. നിങ്ങളുടെ മകൾ രക്ഷപ്പെടണമെങ്കിൽ ഉടനെ വരണം. പോകണ്ടേ?
ഈ സമയത്ത് നിന്നെ വിട്ട് ഞാൻ പോകുന്നത് എങ്ങനാ? സാരമില്ല, മീനാക്ഷി കൂട്ടിനുണ്ട്. പ്രസവം ഏത് സമയത്തും നടക്കുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇല്ല, ഒന്നും സംഭവിക്കില്ല. പോയി വരുന്നത് വരെ ഞാൻ പ്രസവിക്കില്ല. പോകാനും വരാനും കാശ് കുറെ ആവുമല്ലോ. പണം ഉണ്ടല്ലോ. പ്രസവ ചെലവിലേക്ക് വെച്ചിരിക്കുന്നതല്ലേ, അതെടുത്ത് ചെലവാക്കണോ? പ്രസവം എങ്ങനെയും നടക്കും, അതിനുള്ള കാശും സമയത്തുണ്ടാകും. മിനിയുടെ കാര്യത്തിന് കാലതാമസം പാടില്ല, അതുകൊണ്ട് ആ പണമെടുത്ത് പോയിട്ട് വരൂ. എനിക്കറിയാം അമ്മയുടെ മനസ്സ്. ഈ മനസ്സ് നിറയെ മിനി മാത്രമാണ് ഇപ്പോൾ. മിനി എന്റെ മകൾ, എന്റെ മകൾ. പക്ഷേ അവൾ എന്റെ മകളല്ലെന്നാണ് അവളുടെ അമ്മ ഒരിക്കൽ പറഞ്ഞത്. ആ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ? പറയൂ, അത് വിശ്വസിക്കുന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ രീതി പറഞ്ഞ് സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭേദമായിരുന്നു. നിങ്ങൾക്കത് സാധിക്കുമോ? നിങ്ങളുടെ കുട്ടിയല്ലെങ്കിൽ പോലും നിങ്ങളിന്ന് വേദനിക്കില്ലേ? ആ കുട്ടിയെ ലാളിച്ച് നെഞ്ചിലിട്ട് വളർത്തിയ ആ വർഷങ്ങൾ നിങ്ങൾക്ക് മറക്കാനൊക്കുമോ? ആ ഓമന മുഖവും ആ കുസൃതികളും ആ പഴയ കൊഞ്ചലുകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുമോ? എന്ത് വിശ്വസിച്ചാലും മിനിയുടെ കുട്ടിക്കാലം മുഴുവൻ അവളുടെ അമ്മയോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം നിങ്ങളോടായിരുന്നില്ലേ? ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ എന്നോട് തിരിച്ചു ചോദിക്കാനാണോ? ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അവളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തിന്? അവളുടെ അമ്മയിൽ നിന്നും രക്ഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ അവളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മിനിക്ക് അറിഞ്ഞുകൂടെ? ഞാൻ അവളെ രതിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അല്ലാതെ അന്ന് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? എനിക്കവളെ പോറ്റാൻ കഴിയില്ലായിരുന്നു. എന്നാലും ഞാനൊരു ഭീരുവല്ലായിരുന്നുവെങ്കിൽ എനിക്കവളെ വിട്ടുകൊടുക്കാതിരിക്കാമായിരുന്നു. അതിന് കോടതി കൂടി സമ്മതിക്കണ്ടേ? രതി ഒരിക്കലും എന്റെ മകളെ സ്നേഹിച്ചിരുന്നില്ല. അവൾ ആരെയെങ്കിലും സ്നേഹിച്ചിരുന്നുവെങ്കിൽ അത് അവളെ മാത്രമായിരുന്നു. അന്നും ഇന്നും അവൾക്ക് തോന്നുമ്പോൾ മോളെ മോളെ എന്ന് വിളിക്കും, കവളത്തും തട്ടും, അടുത്ത നിമിഷം ആയിരടുത്തേക്ക് പറഞ്ഞേക്കും. അപ്പോഴൊക്കെ എന്റെ മിനിയുടെ മുഖത്തുണ്ടാകുന്ന ദുഃഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒരിക്കലും അവളാളുടെ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് പ്രയോജനം? ഉടനെ പുറപ്പെടണം. പോയി അവളെ രക്ഷിക്കാനൊക്കുമോ എന്ന് നോക്കണം. രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു ആപത്തിൽ ഒരച്ഛൻ ചെയ്യുന്നത് ആ കുട്ടിക്ക് വലിയ ആശ്വാസമായിരിക്കും. ശരി, ഞാൻ ഉടനെ പോകാം. അങ്ങനെ അത് സംഭവിച്ചു, മനഃപൂർവമല്ല. മനഃപൂർവമായാലും അല്ലെങ്കിലും ഒരാൾ കൊല ചെയ്യപ്പെട്ടിരിക്കുക, അപ്പൊ പിന്നെ നിയമപ്രകാരമുള്ള നടപടികളെല്ലാം ഉണ്ടാവും. മോള് മൈനറായതുകൊണ്ടും മനഃപൂർവ്വം കൊല ചെയ്യണമെന്ന് ഉദ്ദേശത്തോടെ അല്ലാത്തതുകൊണ്ടും കോടതിക്ക് മോളോട് ദയ തോന്നിയേക്കാം. ഗോപി മിനിയെ ഉപദ്രവിക്കാൻ വന്നു എന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും ആയിരുന്നു സ്ഥിതിയെങ്കിൽ കേസിനെ പറ്റി എനിക്ക് ഒരു ഭയവുമില്ല. ഞാനത് പറഞ്ഞില്ലേ, ഗോപിച്ചേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടേയില്ല. ഗോപിച്ചേട്ടനെ പറ്റി അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം എന്ത് ലാഭത്തിനായാലും ഞാൻ പറയുകയുമില്ല. കള്ളം പറയണമെന്ന് ഞാൻ മോളോട് ഒരിക്കലും പറയില്ല. സത്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ സത്യം പറയുമ്പോൾ ഒന്നും ഒളിക്കരുത്, മുഴുവൻ സത്യവും പറയണം. ഞാനൊന്ന് വെറുതെ ചോദിച്ചോട്ടെ? എന്താ? ഇതേ കൃത്യം മമ്മി ചെയ്താൽ എന്താണ് കേസ്? കൊലപാതകം. ശിക്ഷ? കടുത്ത ശിക്ഷയായിരിക്കും, ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം. അപ്പോ ഞാനായത് എത്രയോ ഭേദം. മമ്മി പറഞ്ഞത് ശരി തന്നെ. ഹലോ, അഡ്വക്കേറ്റ് പ്രഭാകരൻ നായരല്ലേ? ആ, ഞാൻ രാജശേഖരൻ നായരാ സംസാരിക്കുന്നത്. എപ്പോ വന്നു? ഏതാ ഹോട്ടൽ? ഹോട്ടൽ പാലസ് നിന്ന്. റൂം നമ്പർ? റൂം നമ്പർ 21. ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ശരി.
ഞാൻ അങ്ങോട്ട് വരാം, നേരെ സംസാരിക്കാം. സാർ ഫോണിൽ പറഞ്ഞ സത്യമാണോ? മിനി കൊല ചെയ്തോ? ഉവ്വ്, സാഹചര്യം ആ കുട്ടിയെ ഒരു കൊലപാതകയാക്കി. ആ സാഹചര്യവും സാർ ഉണ്ടാക്കിയതാണോ? എന്താ മിസ്റ്റർ ആശയൻ അങ്ങനെ പറഞ്ഞത്? എല്ലാം അറിഞ്ഞിരുന്നിട്ടും സാറിന്റെ ജീവിതം തകർത്തു. എന്റെ സ്വന്തം കുടുംബം പോലെ ഒരു കുടുംബം. ആ കുടുംബത്തിൽ കാണാൻ ചന്തമുള്ള ഒരു പെൺകുട്ടി. അവൾക്കൊരു ഭർത്താവ് വേണമായിരുന്നു. അവളെ കല്യാണം കഴിക്കാമെന്ന് നിങ്ങളാണ് എന്നോട് പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് എന്റെ അച്ഛനും മറ്റെല്ലാവരും എതിർത്തിട്ടും ഞാൻ അവളുടെ ഭർത്താവായത്. അതിനുള്ള ശിക്ഷയും ഞാൻ അനുഭവിച്ചു. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് കലാകാരിയായ അമ്മയ്ക്ക് മകളുടെ സംരക്ഷണയിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും അമ്മയുടെ കലാജീവിതം ആശാസ്യമല്ലാത്ത പല വ്യക്തികളുമായുള്ള സമ്പർക്കത്തിന് പാകത വരാത്ത ഈ കുട്ടിക്ക് സാഹചര്യം നൽകുന്നു എന്നും കാണിച്ച് കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ മിനിക്ക് വേണ്ടിയുള്ള എന്റെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടും. എനിക്ക് മിനി ഒന്ന് കാണണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ മിസ്റ്റർ രാജശേഖരൻ മിനിയെ കാണാതിരിക്കുകയാണ് നല്ലത്. അതെന്താ? ഒന്നുമില്ലേ. മിനി അച്ഛനെ കാണുമ്പോ കൂടുതൽ ദുഃഖിക്കില്ലേ എന്നൊരു സംശയം. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. രതിയുടെ രഹസ്യങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചതുപോലെ ഇതും സത്യമാകണമെന്നില്ല. മറ്റെന്തോ ആണ് നിങ്ങളുടെ ഉദ്ദേശം. മിസ്റ്റർ രാജശേഖരൻ എന്നെ വിശ്വസിക്കൂ. സംഭവിച്ച എന്താണെന്ന് എന്നോട് സത്യം പറയൂ. എന്നോട് പറഞ്ഞതേ എനിക്കറിയാവൂ. പറയൂ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാനിവളെ കൊല്ലും. പിന്നീട് അവരെനിക്കും പോലീസിനും ഫോൺ ചെയ്തു. വേറെ ആരും സാക്ഷികളായില്ല അല്ലേ? കേശവൻ അടുക്കളയിലായിരുന്നു, ചേച്ചി മുകളില്. തോക്കിൽ രതിയുടെ വിരലടയാളം ഉണ്ടെന്നാണല്ലോ പോലീസ് റിപ്പോർട്ട്. അതെങ്ങനെ? അത് പിന്നെ സംഭവം കണ്ട രതി മകളുടെ കയ്യിലിരുന്ന് തോക്കിൽ കടന്നു പിടിച്ചിരിക്കുമല്ലോ. വാദത്തിന് വേണ്ടി ഞാനൊന്ന് മറിച്ചു ചോദിച്ചോട്ടെ, രതിയുടെ കയ്യിലിരുന്ന തോക്കിൽ മിനി പിടിച്ചതായിക്കൂടെ? രതിക്ക് ഗോപിയെ കൊല ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഗോപിയെ വലിയ ഇഷ്ടവുമായിരുന്നു. എനിക്ക് അല്പം സ്വസ്ഥമായിരുന്നു എന്ന് ആലോചിക്കണം. ഞാൻ പിന്നീട് കോണ്ടാക്ട് ചെയ്യാം. ശരി.
മിസ്റ്റർ രാജശേഖരൻ പറയുന്നു വെച്ച് നോക്കുമ്പോൾ ദിസ് സീംസ് ടു ബി എ കേസ് ഓഫ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എല്ലാ യഥാർത്ഥ പ്രേമവും അങ്ങനെ ആയിരിക്കാനേ തരമുള്ളൂ. രതിയുടെ കലാപാഠവും രതിയുടെ പെരുമാറ്റത്തിലുള്ള സിംപ്ലിസിറ്റിയും എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. അതെ അതെ, രതി വളരെ നല്ലൊരു കുട്ടിയാണ്. ഏതായാലും കുറെ കൂടി അടുത്തറിഞ്ഞിട്ട് കല്യാണം കഴിക്കുകയാണ് പ്രേമവിവാഹത്തിന്റെ കാര്യത്തിൽ നല്ലത്. പരിചയപ്പെട്ടെങ്കിലും ഞാൻ തനിച്ചങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോവാ. ഒരു കാര്യം ചെയ്യൂ, നാളെ 5 മണിക്ക് എന്റെ വക്കീൽ ഓഫീസിൽ വരൂ, നമുക്ക് ഒന്നിച്ചു പോവാം. ശരി, നാളെ ഞാൻ വരും. ഓക്കെ, അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. ഇങ്ങനെ പാട്ടും കൂട്ടുന്നു പറഞ്ഞ് നടന്നാൽ മതിയോ? രതിക്ക് 23 വയസ്സാവുന്നു മാർച്ചിൽ. ശ്രമിക്കുന്നുണ്ട് ചേച്ചി. ആട്ടക്കാരി എന്ന് കേൾക്കുമ്പോൾ ആരും ഒന്ന് നെറ്റിച്ചുളിക്കും. ചേച്ചി വിഷമിക്കാതിരിക്കണം, നെറ്റിച്ചുളിയാത്തവരായി വല്ലവരും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ല, ഈ വീടിനോട് എനിക്കൊരു കടപ്പാടുണ്ട്, മറ്റാരേക്കാളും കൂടുതൽ. ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തോ പറഞ്ഞു പോയതാ, അതത്ര കാര്യമാക്കണ്ട. നമ്മൾ എത്ര പുരോഗമിച്ചാലും നർത്തകി ഇന്നും ചിലർക്ക് കുഴഞ്ഞാട്ടക്കാരി തന്നെ. അതത്ര കണക്കിലെടുക്കണം. വേണം, കാര്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് ആരും കല്യാണം കഴിച്ചെന്ന് വരില്ല. അത് ശരിയല്ല. തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് നൃത്തം ഇഷ്ടമല്ലേ? പറയാനുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ തയ്യാറാണോ? അത് ആ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഉദ്ദേശിക്കുന്നതല്ല എന്റെ മനസ്സിൽ. പിന്നെ ഞാനൊരു ചെറിയ ശമ്പളക്കാരനാണ്, എന്റെ തുച്ഛമായ വരുമാനം കൊണ്ട്. ഓ, അതാണോ? ആകട്ടെ, നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും, രതിക്ക് ഇഷ്ടമാണെങ്കിൽ. ആലോചിച്ച് പറയണം. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു,
എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നാട്യവും ജീവിതവും രണ്ടും രണ്ടാണ്. തറവാടിയായ നിങ്ങൾ എന്നെ പിന്നീട് പഴി പറയരുത്. ഒരിക്കലുമില്ല. രതി അപവാദത്തിന്റെ മുൾവേലിക്കകത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഓർക്കണം. ആളുകൾ പലതും പറയും, ഞാനതൊന്നും വകവെക്കുന്നില്ല. ആ ധൈര്യമുണ്ടെങ്കിൽ വിഷ് ഓൾ ദി ബെസ്റ്റ്. ജാനി ചേച്ചിയോട് വിവരം പറയുന്ന കാര്യം ഞാൻ ചേച്ചി. ചേച്ചി ഇനി വിഷമിക്കണ്ട. മനസ്സിലായില്ല. രതിക്ക് തറവാട്ടിൽ ചേർന്ന് വരുമ്പോൾ വന്നിരിക്കുന്നു. ആരാ? ചെമ്പകത്ത് രാജൻ. നേരാണോ? ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? അതല്ല, രതിയെ പറ്റി എല്ലാം വിശദമായി പറഞ്ഞിട്ടില്ലേ? എന്താണ് എന്നെ പറ്റി ഇവിടെ ഒരു ചർച്ച? നിന്റെ വിവാഹം ഒന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ അങ്കിളിനോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന്? മോളെ, ഈ ചെറുപ്പമൊക്കെ എളുപ്പം അങ്ങ് പോകും. പൊയ്ക്കോട്ടെ, എന്നാലും എനിക്ക് വിവാഹം വേണ്ട. രതി, നീ ഈ വിഷയത്തിൽ എതിർത്തൊന്നും പറയരുത്. അങ്കിൾ, ഞാൻ പറയുന്നത്, ഇതുവരെയും നിന്റെ ഇഷ്ടത്തിനെതിരായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ മരിക്കുമ്പോ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എനിക്ക് ചില കടപ്പാടുകളുണ്ട്. അങ്കിൾ, ഞാൻ വിവാഹം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ഭാവി വരൻ നിന്റെ പാട്ടിനും കൂത്തിനും എതിരല്ല. എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു? പറയാൻ പാടില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. മോളെ, ഇക്കാര്യത്തിൽ വാശി പിടിക്കരുത്. നല്ലൊരു ബന്ധമാണ്. ആരാണ്? ചെമ്പകത്ത് രാജൻ. എന്റെ പാതി ഭാരം കുറഞ്ഞു. രാജൻ ലീവ് കഴിഞ്ഞ് എന്ന് പോകുന്നു? ഒരു മാസമുണ്ട്. ദാ അവള് വന്നല്ലോ. രതി എവിടെയായിരുന്നു ഇത്ര നേരം? അവള് ഡാൻസിന് ഡ്രസ് എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. വന്നിട്ട് ഒരുപാട് നേരമായോ? കുറച്ച് നേരമായി. എന്താ മോളെ ഇത്, വീട്ടിലൊരാൾ വരാന്ന് പറഞ്ഞാ ഇത്രയും ലേറ്റ് ആയിട്ടാണോ വരുന്നത്? ക്ഷമിക്കണം അമ്മേ, കോസ്റ്റ്യൂംസ് കിട്ടാൻ താമസിച്ചു പോയി. മുരളിയോട് ചോദിച്ചു നോക്കൂ. രാജൻ ആളിന് മനസ്സിലായില്ലല്ലേ? ഇല്ല. മിസ്റ്റർ മുരളീധരൻ, ദർശനം എന്ന പത്രത്തിന്റെ സ്വന്തം ലേഖകൻ. ഞാനും രതിയും ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്നവരാണ്. ഒരുമിച്ച് പഠിച്ചത് ശരിയാണ്, പക്ഷെ വളർന്നത് തനിയെ തനിയെ. കേശവ, നീ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. എടാ, എനിക്ക് എന്റെ വല്യമ്മച്ചക്ക് എന്ത് തരണം, എന്ത് തന്നുടാ എന്ന് കേശവൻ അറിഞ്ഞുടായോ? ഇദ്ദേഹം ആരാണെന്ന്? ഇതെന്റെ ഫാമിലി ഫ്രണ്ടിന്റെ മകനാ, ബാംഗ്ലൂരിലെ ജോലി. ലീവിൽ വന്നതായിരിക്കും. അതെ, രാജൻ രതിയുടെ നൃത്തം കണ്ടതിന് ശേഷം അവളുടെ ആരാധകനായിരിക്കുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. വല്യമ്മച്ചിന്റെ സ്പെഷ്യൽ ഇപ്പൊ കൊണ്ടുവരാം. അതെന്താ സ്പെഷ്യൽ? ചേച്ചിക്ക് സ്വല്പം ഡയബറ്റിക്സിന്റെ സൂക്കേടുള്ളത് കൊണ്ട് പാവയ്ക്കാ നീരാണ് കഴിക്കാറ് പതിവ്. എന്താ ആരും കഴിക്കാത്തത്? കേശവ, നീ എന്നെ കൊല്ലാനാണല്ലോ ഭാവം. ഇത് മുഴുവൻ ഷുഗറാ. അവൻ കേശവനല്ല, കൊശവനാണ്. ഇതാ ചേച്ചിയുടെ കയ്പനീര്. ഇവൻ എനിക്ക് തന്നത് വെറും പച്ചവെള്ളമാണ്. എനിക്കൊന്നും പറയാനില്ല, ഗ്ലാസുകൾ മാറിപ്പോയതാണ്. ഏതായാലും എല്ലാവരും ഒരുമിച്ചൊന്ന് ക്ഷമിക്കും. എനിക്ക് ശരിയായ ജ്യൂസാ കിട്ടിയത്. സാറിന്റെ മനസ്സ് ശുദ്ധമാണ്. കല്യാണം കാണാൻ ബഹുരസമാണ്. കൊക്കിലൊതുകം തേകൊത്താവും. ആടുന്ന കാലും പാടുന്ന വായും ചുമ്മാതിരിക്കുകയില്ല. രാജാ, തകരക്കാട് ജാനിയമ്മയുടെ മകളാണെങ്കിൽ അത് വേണ്ട. കാരണം വേലിയാടി പശുവിന്റെ മകൾ മതിലും ചാടാൻ മടിക്കില്ല. അനാവശ്യം പറയരുത്. ഈ ജാനകമ്മയുടെ ശ്രീരാമൻ എവിടെയാണെന്ന് അന്വേഷിച്ചോ? ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നല്ലത്, ഇങ്ങോട്ട് കയറ്റരുത്. ഇങ്ങോട്ടല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? കൊണ്ടുപോകാൻ ഇടമില്ലാത്തവൻ. തറവാട്ടിൽ കേറ്റാൻ കൊള്ളാവുന്നിടത്തുനിന്ന് കല്യാണം കഴിക്കാവൂ. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രതിയെ തന്നെ ആയിരിക്കും. തീർച്ചയാണ്. അതെ, ഇവിടെ ഞാൻ കേറ്റില്ല. അതും തീർച്ചയാണ്. ഇവിടെ കൊണ്ടുവന്നാൽ ആട്ടിപ്പുറത്താക്കും. ഇനി എന്റെ പട്ടി പോലും ഇവിടെ കയറില്ല. കയറാൻ സമ്മതിക്കില്ല. കടകടപ്പുറത്ത് നീയും നിന്റെ രതിയും. അമ്മയുടെ നിർബന്ധമാണ് മുരളി.
എന്റെ മനസ്സ്, എന്റെ സ്നേഹം അതെനിക്കറിയാം. എന്നിട്ട് എന്തിനു വിവാഹത്തിന് സമ്മതിച്ചു? അത് രതി, ഇത്രയും നാൾ എന്നോട് സ്നേഹം ഭാവിച്ചെന്തിന്? നമ്മുടെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ? രാജശേഖരൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അമ്മാവനും അത് നല്ലതാണെന്ന് തോന്നി. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ സമ്മതിച്ചു. എത്ര നിസ്സാരമായിട്ടാണ് ഒരു വിവാഹക്കാരി നീ പറഞ്ഞത്? പിന്നെന്താ, എനിക്ക് വലുത് സ്നേഹമാണ്, വിവാഹമല്ല. സ്നേഹമാണ് വലുതെങ്കിൽ രതി വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. മുരളി എന്നെ സ്നേഹിച്ചത് എന്നെ വിവാഹം കഴിച്ചിട്ടാണോ? എന്റെ വിവാഹം കഴിഞ്ഞാലും നമ്മുടെ സ്നേഹം തുടരാമല്ലോ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സ്നേഹിക്കാൻ മനസ്സിലാക്കണമെന്നില്ല. നിനക്കൊരാളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ, നിന്നെ, നിന്നെ മാത്രം. അത്രയും മനസ്സിലാക്കിയല്ലോ. സത്യം പറഞ്ഞാൽ സമ്മതിച്ചേ ഒക്കൂ. അപ്പോ അച്ഛനും അമ്മാവനും സമ്മതിച്ചില്ലല്ലേ? പൂർണമായി അങ്ങ് സമ്മതിച്ചില്ല. അതോ എതിരാണോ? പഴയ ആൾക്കാരല്ലേ, സാരമില്ല. ഞാൻ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. രതി ഇതുവരെ വന്നില്ലല്ലോ. അവൾ ഇപ്പൊ വരും, റിഹേഴ്സലിന് പോയിരിക്കുകയാണ്. രതി വന്നിട്ട് രാജൻ പോയാ മതി. ശരി, എപ്പോ വരും? എന്താ കാര്യം? അത് രതി കൂടി വന്നിട്ട് ഞാൻ പറയും. മോളെ, ഇന്ന് പോകുന്നു പറഞ്ഞു. ലീവ് കഴിഞ്ഞു. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ മുരളി? തിരുവനന്തപുരത്ത് നടക്കുന്ന അഖില കേരള നൃത്തോത്സവത്തിലേക്ക് രതി ഔദ്യോഗികമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നേരോ? എപ്പോഴാ മുരളി? വേണ്ട വേണ്ട, സ്നേഹം കുറച്ച് മതി. വിഷ് യു ഓൾ ദി ബെസ്റ്റ് മിസ് രതി. താങ്ക് യു. ഞാൻ വരട്ടെ. ഹംസഗീതങ്ങൾ മുഴങ്ങി നിന്നു.
കുട്ടിയെ പ്രാവുണർന്നു ചോദിച്ചു, സോയനാം നിൻ വേണു ഗായകനെവിടെ? ചന്ദനം ചാർത്തിയെ പ്രാവുണർന്നു ചോദിച്ചു, സോയനാം നിൻ വേണു ഗായകനെവിടെ? ലജ്ജയിൽ മുങ്ങിയ പൂനില കന്യക, ലജ്ജയിൽ മുങ്ങിയ പൂനില കന്യക, വാനിന്ന പാരതൈ മാഞ്ഞു പോയേ. മഞ്ഞിൽ കുളിച്ചു നിൽക്കും പൂനില പെൺകുടി, മദതരളിത മധുരമാം നൃത്തമാടി. ചന്ദന ചോലയിൽ ജലതരംഗ വീചികളിൽ ഹംസഗീതങ്ങൾ മുഴങ്ങി നിന്നു, ഹംസഗീതങ്ങൾ മുഴങ്ങി നിന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കും പൂനില പെൺകുടി, മദതരളിത മധുരമാ നൃത്തമാടി. എന്നാ ഊട്ടിയിൽ പോകുന്നത്? ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രതിക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തിനാ ഊട്ടിയിൽ പോകുന്നത്? മധുവിധുവിന് മധു ഫ്രിഡ്ജിലും വിധു മാനത്തും ഉണ്ട്. എന്താ പോകുന്നില്ലേ? എന്താ ഊട്ടിയിലുള്ള മധുവിധുവിന് കരുത്തുണ്ടാവുമോ? അഖില കേരള മത്സരമാണ്. ഈ മത്സരത്തിൽ മിസ്സസ് രതിദേവി വിജയിക്കണം ഒന്നാമതായിട്ട്. അല്ല, അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും റിഹേഴ്സലെല്ലാം മുറപോലെ വേണമല്ലോ. മറ്റന്നാളല്ലേ മത്സരം? അതെ. അവിടെ എവിടെയാ താമസിക്കുന്നത്? ഹോട്ടലിൽ മുറിയെടുക്കണം. രാജൻ വരുന്നില്ലേ? വേണ്ട അങ്കിൾ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒറ്റയ്ക്കോ? വാട്ട് ബട്ട് മീ? നിങ്ങളായിരിക്കും എന്റെ ഡ്രൈവർ. ഡ്രൈവറോ? ഡ്രൈവർ. ഓഹോ, ഡ്രൈവർ. അത് ശരിയല്ല മോളെ. രാജനെ കൂടാതെ നീ എവിടേക്കും പോരുത്. അങ്ങേര് കൂടെ വന്നാൽ പരമ ബോറാണ് അങ്കിൾ. നീ അങ്ങനെ പറയരുത് മോളെ. Let him come. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. എടാ കൊശവ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം, പാവയ്ക്കാൻ നീര് വേണ്ട. സാർ ഏതർത്ഥത്തിലാ എന്നെ കൊശവൻ എന്ന് വിളിക്കുന്നത്? മണ്ടൻ എന്നർത്ഥത്തിൽ. മണ്ടൻ? ആ, സമ്മതിച്ചു. സാർ ബുദ്ധിമാനാണല്ലോ. എന്താ ഇത്ര സംശയം? ഞാനൊരു ചോദ്യം ചോദിക്കാം, സാറിന് ഉത്തരം പറയാമോ? എന്ത് ചോദ്യം? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയാൻ ഒക്കുമോ എന്ന്. താൻ ചോദിക്കണോ? ഒരു പക്ഷേ സാർ പറഞ്ഞില്ലെങ്കിലോ? ഏതായാലും നമ്മൾ തമ്മിൽ ഒരു പന്തയം കെട്ടിക്കളയാ. പന്തയമോ? ആ പന്തയം. ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സാർ മറുപടി പറഞ്ഞില്ലെങ്കിൽ 10 രൂപ എനിക്ക് തരണം. 10 രൂപയോ? താൻ പറഞ്ഞില്ലെങ്കിലോ? ഞാൻ 5 രൂപ അങ്ങോട്ട് തരാം. ഓഹോ, ശരി, താൻ ചോദിക്ക്. ആ, ലോകത്ത് 3 കാലുള്ള പക്ഷി ഏതാണ്? 3 കാലുള്ള പക്ഷിയോ? എനിക്കറിഞ്ഞൂടെ. ആ, 10 രൂപ തരണം. എന്നാ ഇനി താൻ പറഞ്ഞേ. ആ സാറേ, ഈ 5 രൂപ പിടിച്ചാട്ടെ. അതെന്തിനാ? എനിക്ക് പറഞ്ഞുകൂടാ, ഇപ്പൊ ആരാ കോശവൻ? ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല, ഞാൻ പോയി കുളിച്ചിട്ട് വരാം.
ഇരിക്കെ. പിന്നെ എങ്ങനെയൊക്കെയുണ്ട് വൈവാഹിക ജീവിതമൊക്കെ? പരമബോർ. രതിയുടെ പ്രകൃതത്തിന് പറ്റിയതല്ല ഈ വിവാഹം. ശരിയാണ്, ഒരു കാമ്പൂസ് തരൂ. രതി ഇതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. ആവശ്യമുണ്ട്, ഒരെണ്ണം തരൂ. കഥ കടക്കണ്ട. തലവേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതാ. സോറി, വല്ലാതെ ഉറങ്ങിപ്പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, രതിക്കാണ് അവാർഡ്. റിയലി? ഇതാ പേപ്പറിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഉണരുമ്പോ പറഞ്ഞേക്ക്, ഞാൻ പോട്ടെ. സാറ് കണ്ടില്ലല്ലോ, രതി സ്റ്റേജിൽ കയറി പരിപാടി തീരുന്നുവരെ ഒരൊറ്റ മനുഷ്യൻ തലതിരിച്ചിട്ടില്ല. അല്ല, നേരത്തെ എനിക്കറിയാം ഫസ്റ്റ് പ്രൈസ് രതിക്കാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിടാൻ പോകുന്നു. പ്രൈസും കൊണ്ട് തിരിച്ചു വരുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഏതാ ചെറുക്കൻ? എന്റെ ഡാൻസ് മാസ്റ്റർ റെക്കമെൻഡ് ചെയ്ത ഒരു മേക്കപ്പ് മാൻ ആണ്. ഓഹോ, ഇതിന് സ്ഥിരമായിട്ട് വെക്കാൻ പോവുകയാണോ? അതെ, അല്ലെങ്കിൽ പിന്നെ ഓരോ പെർഫോമൻസ് സമയത്തും ആളെ അന്വേഷിക്കണ്ടേ? രാജന്റെ ലീവ് കഴിഞ്ഞു, നാളെ പോവും. രതി എന്റെ കൂടെ വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അതിനുവേണ്ടി ഏർപ്പാടുകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വരട്ടെ? എത്തിയാൽ ഉടനെ കത്തയക്കണം. ശരി, കാറിങ് നേരത്തെ അയക്കണം, ഞങ്ങൾക്ക് റിഹേഴ്സലിന് പോണം. രതി, ഞാനൊന്നും പറയുന്നില്ല. ഈ എണ്ണ ഒന്ന് കാലേ പെരട്ടിത്ത. ഡാൻസിന് പോയപ്പോഴേ എന്റെ കാലുളുക്കി. ഇതാ.
എണ്ണ അടങ്ങി തരാൻ ഇവിടെ ജോലിക്കാരിയല്ലേ? അങ്കിൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ശരി, നീ ഇന്നൊരു ഭാര്യയാണ്, നല്ലൊരു ജീവിതം തകർക്കരുത്. അങ്കിൾ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. I can't help it, uncle. Can't help it. Hello. Murali ano? Adhe. Ready evade? Vilikku. വിളിക്കാം. ഏയ് രതി, രതി അമ്മ. ഹലോ, ആര്? രതിയാണോ? അതെ. രതി, രാജൻ വന്നിട്ടുണ്ട്. നീ ഇന്ന് തന്നെ പുറത്തു വരണം. രാജൻ അറിയാതെയാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. രാജൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പുറപ്പെട്ടു. ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെടാം. ശരി. സാർ, ചായ? ഇതൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ലല്ലോ. സ്നേഹമുള്ളവർക്ക് പൊട്ടിച്ചു നോക്കണോ? വിവരമറിയാൻ പരമസുഖം. ഒരു കത്തിന് പോലും മറുപടി കണ്ടില്ല. മറുപടി അയച്ചില്ല. ഒരെഴുത്തെങ്കിലും വായിച്ചു നോക്കാമായിരുന്നു. ഞാൻ തിരക്കിലായിരുന്നു. ദേ, എന്നെ ഉണർത്തരുത്. നിന്റെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിരല്ല. എനിക്ക് നിന്നെ കാണുമ്പോ ഒരുതരം ഭ്രാന്താണ്. ഒരു രാത്രി മുഴുവൻ ആ ഭ്രാന്ത് നിലനിർത്താൻ കഴിയുമോ? Come on, night is getting cold. You are getting old. എന്നാലും രതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മുരളിയുടെ ഈ വരവും പോക്കും ശ്രീമാൻ രാജശേഖരൻ നായർക്ക് പിടിച്ചില്ലായിരിക്കും. അതെ, പിടിച്ചില്ലെങ്കിലേ എനിക്കൊരു ചുക്കുമില്ല. എനിക്കുണ്ട്. മുരളി മേലാൽ ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞാലോ? എനിക്കൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വെച്ച് കാണുന്നത് അമ്മയ്ക്ക് അസൗകര്യമാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി കണ്ടോളാം. കതിരന്മേൽ വളം വെച്ചിട്ട് പ്രയോജനമില്ല ചേച്ചി. ശരിയാണ്, ഒന്നല്ലേ ഉള്ളൂന്ന് വിചാരിച്ച് തലയിൽ കയറ്റിവെച്ചു. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ കണ്ണടച്ചു. കല്യാണം കഴിച്ചാലെങ്കിലും ഇവളുടെ പ്രകൃതത്തിനൊരു മാറ്റം വരുന്ന് വിചാരിച്ച ഞാനാണ് മടി. അത്രയ്ക്ക് തെറ്റ് പറയാൻ ഞാൻ എന്ത് പാവമാണ് ചെയ്തത്? രതി, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷേ തെറ്റേ ചെയ്യൂന്നൊരാൾ തുനിഞ്ഞാൽ അതൊരു തരം രോഗമാണ്. രോഗികളെ ചികിത്സിച്ചാൽ ഭേദമാകും, പിന്നെ ചികിത്സിച്ചിട്ടും പ്രയോജനമില്ല. രോഗമായാലും ശരി, ഇതെന്റെ പ്രകൃതമായാലും ശരി, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ. ഇത്രത്തോളം അല്ലെങ്കിലും ഇതുപോലൊക്കെ തോന്നിയവളാണ് മോളെ ഞാനും ഒരു കാലത്ത്. പക്ഷേ നീ വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ എന്നെ ഭയമായി. നിനക്കും അതുപോലെ ഒരു ദിവസം നല്ല ബുദ്ധി തോന്നി. അന്നേ ഇന്ന് ഈ അമ്മ അനുഭവിക്കുന്ന വേദന നീ മനസ്സിലാക്കും. രതി, ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് അടക്കമാണ്, നിയന്ത്രണമാണ്. സുഖങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിലാണ് ജീവിതത്തിന്റെ ധന്യത.
അല്ലാതെ കയ്യിലെത്തുന്നതെല്ലാം വാരി കുടിക്കുന്നതിലല്ല. നീ ഇന്നൊരു കളിക്കുട്ടിയല്ല, ഒരു സ്ത്രീയാണ്, ഒരു ഭാര്യയാണ്. ഭാര്യയായാലും ആരായാലും ഞാൻ എന്നും ഒരു സ്ത്രീ മാത്രമായിരിക്കും. സാധിക്കില്ല, നീ തിരുത്തേണ്ട കാലം എന്നോ കഴിഞ്ഞു. ഇനിയും വൈകിയാൽ നീ ആപത്തുകളിലേക്കായിരിക്കും ചെന്നുപെടുക. നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം മോഷ്ടിക്കരുത്. ഒരു നിലാവും വേണ്ടെന്ന് വെക്കാൻ എനിക്കറിയാം. രവി ഒരു രോഗിയാണെന്നാണ് എന്റെ ബലമായ സംശയം. അല്ലാതെ ഇത്രയും തെറ്റുകൾ ആരും മനപ്പുറം ചെയ്യില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ പകവീട്ടാൻ സന്താനങ്ങളായി വന്ന് പിറക്കുന്നു ആരോ പറഞ്ഞിട്ടുണ്ട്. എത്ര ശരിയാണ്, എന്റെ ദുർവിധി ഇവളുടെ രൂപത്തിലാണ് ഒന്ന് ജനിച്ചത്. ഇവൾക്കൊരു പശ്ചാത്താപം പോലും ഇല്ലല്ലോ. ശരിക്കിവൾ ഒരു നിംഫോമാനിയക്കാണ്. നീ അങ്ങനെ പറയരുത് മോളെ. എന്തായാലും രാജശേഖരന്റെ ഭർത്താവല്ലേ, അയാൾ വിളിക്കുന്നിടത്ത് നീ കൂടെ പോകണം, അതിന്റെ കടമയാണ്. എനിക്ക് മനസ്സില്ലെങ്കിലോ? ഭർത്താവ് പോലും, ഭർത്താവ്. നിനക്ക് മനസ്സില്ലെങ്കിലും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് സമാധാനിപ്പിക്കാനും നോക്കേണ്ടത്. എനിക്ക് ആരെയും സമാധാനിപ്പിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് മനസ്സില്ല, അത്ര തന്നെ. അതാണ് രാജശേഖരനും പിടിവാശിയിൽ നിൽക്കുന്നത്. നിന്നെയും കൊണ്ടേ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. മതി, അത് മതി. എന്നോട് വാശി പിടിച്ച് ആരും ജയിച്ചു കളയാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് പറയാനേ ഒക്കൂ, ജീവിക്കേണ്ടത് നീയാണ്, അത് ഓർമ്മ വേണം. എല്ലാവരും അത് ഓർത്താൻ നന്ന്, ജീവിക്കേണ്ടത് ഞാനാണെന്ന്. എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള ജീവിതം. അരതി, രാജശേഖരനെ ഞാനും സമാധാനിപ്പിച്ചിട്ടുണ്ട്. രാജശേഖരൻ എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ താമസിക്കാൻ ഒരു നല്ല വീടെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന്. അത് ചോദിച്ചപ്പോ അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി. അവിടെ വെച്ച് ഞാൻ പിടിപിടിച്ചു. നന്നായി. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? അമ്മ എന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെങ്കിൽ മതി. ഇനി ഒന്നും രണ്ടും പറഞ്ഞ് നീ സംഗതി വഷളാക്കണ്ട. രാജശേഖരൻ സമ്മതിച്ചിരിക്കുകയാണ്, ഇത്തവണ നീ കൂടെ ചെല്ലാൻ നിർബന്ധിക്കില്ലെന്ന്. വലിയ ഒരു ത്യാഗം തന്നെ. പിന്നെ അടുത്ത പ്രാവശ്യം വീടൊക്കെ ഏർപ്പാട് ചെയ്തിട്ടേ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ വരട്ടെ മോളെ. വഴക്കിനൊന്നും നിൽക്കാതെ കുറച്ച് മയത്തിലൊക്കെ പെരുമാർ. ഏതായാലും ലീവ് കഴിഞ്ഞ് അയാൾ ദൂരസ്ഥലത്തേക്ക് പോകുമല്ലേ. രതി, എന്താ, എന്തു പറ്റി? വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് പറ്റില്ല. എന്താ നിനക്ക് വേണ്ടാത്തത്? എന്താണെന്ന് പറയൂ. ആ നശിച്ച ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ ഗർഭിണിയാണെന്ന്. ഇത്രേ ഉള്ളോ? നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഗർഭം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. ഓ, വലിയ തമാശ പറഞ്ഞു എന്നായിരിക്കും ഭാവം. നിങ്ങൾക്ക് സാരമില്ലായിരിക്കും, എനിക്കങ്ങനെയല്ല. എനിക്കും ഇത് സാരമുള്ള കാര്യം തന്നെയാണ്. ഞാനൊരു അച്ഛനാകുമ്പോ അല്ലേ, അത് നിസാര കാര്യമൊന്നും അല്ലല്ലോ. ശരിയാണ്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്. അച്ഛനാവുകന്ന് വെച്ചാൽ അവനവന്റെ പുരുഷത്വം സ്ഥാപിക്കാണ്. വലിയ ഗമയും മിടുക്കുവാണ് പിന്നെ. ശരിയാണ്, അല്പം ഗമ എനിക്കിപ്പോഴേ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഗമയ്ക്ക് വേണ്ടി ഞാൻ ഈ നാശം സഹിക്കാൻ തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. ഞാനിതില്ലാതാക്കും. രതി, എന്ത് ഭ്രാന്താ നീ പറയുന്നത്? ഭ്രാന്ത് പറയുന്നത് നിങ്ങളാണ്. ഒരു പ്രസവം കഴിഞ്ഞാൽ ഞാൻ കിഴവിയായിപ്പോകും, എന്റെ യുവത്വവും സൗന്ദര്യം നശിച്ചു പോകും. പിന്നെ എന്നെ കാണാൻ, എന്റെ നൃത്തം കാണാൻ ആരുണ്ടാവും? നിന്നെ കാണാൻ ഞാനുണ്ടായാ പോരെ. പോരാ, എന്റെ ആരാധകൻ എന്നിൽ നിന്ന് അകലുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്റെ കലയും കലാജീവിതവും നശിപ്പിക്കാനാണ് നിങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്നെങ്കിലും ഒരു കാലത്ത് നിന്റെ കലാജീവിതം അവസാനിക്കില്ലേ? എന്നെങ്കിലും ഒരു കാലത്ത് നിന്റെ ആരാധകർ മറ്റൊരു കലാകാരി അന്വേഷിച്ചു പോവില്ലേ? അന്നും നിനക്ക് ഞാനും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും മാത്രമേ കാണൂ. നീ എന്താ അത് ആലോചിക്കാത്ത? എനിക്ക് അങ്ങനെ ഒന്നും ആലോചിക്കാൻ മനസ്സില്ല. അങ്ങനെ ആർക്കും വേണ്ടാതെ വരുന്ന കാലത്ത് ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലാതെ ഒരു ഭർത്താവിന്റെ അടിമയായി അയാളുടെ ചൊരുപിടിച്ച മക്കൾക്ക് അമ്മയായി മാത്രം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. വിഡ്ഢിത്തത്തിന് ഒരു അതിരുണ്ട്. ശരിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എന്റെ ഡോക്ടറെ കാണും. ഈ വിഡ്ഢിത്തം ഇന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഇല്ല, നീ ഡോക്ടറെ കാണില്ല, ഒന്നും നശിപ്പിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ തടയാൻ സാധ്യമല്ല. സാധിക്കും, ഞാൻ തടയും. തീർച്ച. നിങ്ങൾക്ക് എന്നോട് അശേഷം സ്നേഹമില്ല. ഞാൻ ഈ പ്രസവത്തിൽ മരിച്ചുപോയാൽ നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്കൊരു അച്ഛനായാൽ മാത്രം മതി. അല്ല, നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, വളരെ വളരെ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ തടയുന്നത്.
അബോർഷൻ അപകടകരമാണ്. പ്രസവം അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം. കുഞ്ഞുണ്ടായാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുമോ? കുഞ്ഞിനോടുള്ളതിനേക്കാളും എനിക്കാകെ ഉള്ളത് നീയാണ് രതി. എനിക്കാകെ വേണ്ടതും നീയാണ്. മക്കളൊക്കെ നീ കഴിഞ്ഞേ ഉള്ളൂ. എല്ലാ ആണുങ്ങൾക്കും ആമ്പിള്ളരെയ ഇഷ്ടം. നിങ്ങൾക്കും മോനായിക്കോട്ടെ. മോനായാലും മോളായാലും എനിക്കൊരുപോലെയാ. വേണ്ട, ഈ സമയത്ത് സൂക്ഷിക്കണം. ഇല്ല, ഞാൻ ഡോക്ടറോട് ചോദിച്ചു. രതി, നീ ഒരിക്കലെങ്കിലും കുഞ്ഞിനെ എടുത്തിട്ടുണ്ടോ? അതിനാണല്ലോ അമ്മ ആയി വെച്ചിട്ടുള്ളത്. എന്തായി പോയ കാര്യം? ഓ, ഒരു രക്ഷയില്ല. എന്ത് പറ്റി? അവർക്ക് രതിയുടെ നൃത്തം വേണ്ടെന്നു. കാരണം? വേറെ നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളുണ്ടെന്നു. ഇത് ഞാൻ പറഞ്ഞല്ലേ, അവർ പറഞ്ഞാണ്. പലരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നശിപ്പിച്ചു, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ഭാവി നശിപ്പിച്ചു. രതി, കുഞ്ഞു കരയുന്നു, കുഞ്ഞിനെ എടുക്ക്. എനിക്ക് മനസ്സില്ല. ഈ കുട്ടി കാരണം എനിക്കൊരു പ്രോഗ്രാം കൂടി കിട്ടാതായിട്ടുണ്ട്. നശിച്ച കുട്ടി ഇതെന്നെ നശിപ്പിക്കാനാണ് കരുത്തത്. സോറി മിസ്റ്റർ നായർ, കമ്പനിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ റിട്രെച്ച്മെന്റ് അനിവാര്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള ഓർഡറാണ്. സോറി മിസ്റ്റർ. ഓക്കെ സാർ. ഈ ചേച്ചി എവിടെ പോയി? ഞാൻ വരട്ടെ. എവിടെ പോണം? നാളെ നാട്ടിൽ ഉത്സവമാ. ഉത്സവമാണോ വരുത്? ഞാനാണോ? അത് ചേച്ചി തന്നെ. ഇപ്പൊ ഒരു പാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, പോയിട്ട് കാലത്ത് ഇങ്ങോട്ട് വരാം. നീ പോകുന്നില്ല. കഥകൾ ചേച്ചി, ചേച്ചി. അയ്യോ, അടിക്കേണ്ടത് നിന്നെ. നിങ്ങൾക്ക് കൊല്ലാനല്ല അവളെ ഞാൻ പെറ്റു വളർത്തി. എന്തിനാണ് പെറ്റു വളർത്തിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളെപ്പോൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അനാവശ്യം പറയരുത്. അനാവശ്യം? സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ ദുർനടപടികൾക്ക് കൂട്ടു നിൽക്കില്ലായിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ അവളെ ഉപദേശിച്ചിട്ടുണ്ടോ? നിങ്ങളെ വേണം കൊല്ലാൻ. ധിക്കാരം പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ വീടാണ്. എന്ന് വെച്ച് നിങ്ങൾ കാണിക്കുന്നതെല്ലാം സഹിച്ച് മിണ്ടാതെ കഴിയണമെന്നായിരിക്കും. അതിനെ വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കാൻ വേറെ ആരുടെയും ശുപാർശ വേണ്ട. അത് ഞാൻ അറിയുന്നുണ്ട്. അതെനിക്ക് മനസ്സുണ്ടായിട്ട. നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോ. അതാണ് ഭേദമെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. പിന്നെ എന്തിനാ നാണം ഇല്ലാതെ കഴിയുന്നത്? നിന്നെ കണ്ടിട്ടോ നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല, നമുക്കിടയിൽ ഒരു കുഞ്ഞിന്റെ ബന്ധമുണ്ടായിപ്പോയി. ആ കുഞ്ഞിനെ ഓർത്താണ് നിന്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും ഞാൻ സഹിക്കുന്നത്. ഓഹോ, കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇവിടെ താമസിക്കാവുന്നായിരിക്കും. എന്നെ തല്ലുന്ന ഒരു ഭർത്താവിനെ എനിക്ക് ആവശ്യമില്ല. ഇനി ഒരു ദിവസം പോലും എന്റെ ഭർത്താവായിട്ട് എനിക്ക് നിങ്ങളെ വേണ്ട. മോളെ, വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുക എളുപ്പമാണ്. പക്ഷേ ഭാവിയെക്കുറിച്ച് കൂടി നീ ഒന്ന് ആലോചിക്കും. എന്റെ ഗതി എന്നെ നിനക്കും വരരുതെന്ന് കരുതിയാണ് അമ്മാവൻ പറയുന്നത്. അമ്മാവ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രാജശേഖരനുമായി ഒരു ബന്ധവും എനിക്ക് ആവശ്യമില്ല. അയാൾ എന്റെ മുന്നിൽ ഒരു വൃദ്ധനെ പോലെയാണ്. വീട്ടുകാരെ ഓർത്തില്ലെങ്കിലും നാട്ടുകാരെ ഓർക്കണം. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരല്ല, ഞാനാണ്. എനിക്കൊരു അച്ഛൻ വേണ്ടേ? ഒരച്ഛനുമില്ലാതെ ഞാൻ വളർന്നില്ലേ? നിന്റെ പോക്ക് തെറ്റാണ്. കൂടുതൽ വലിയൊരു തെറ്റ് ചെയ്യാനാണ് നീ ഇപ്പൊ ആലോചിക്കുന്നത്. നിന്റെ ഒരു അമ്മാവനാണ് പറയുന്നതെന്ന് ഓർക്ക്.
ഇതുവരെ ഞാൻ സംസാരിച്ചത് എന്റെ ഒരു അമ്മാവൻ എന്ന നിലയിലാണ്. ഇനി ഞാൻ സംസാരിക്കുന്നത് എന്റെ ഒരു വക്കീൽ എന്ന നിലയിലാണ്. എനിക്ക് ഈ വിവാഹബന്ധം വേർപെടുത്തണം. അതിന് എന്നെ സഹായിക്കാൻ കഴിയുമോ ഇല്ലേ എനിക്ക് അത് അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ വേറൊരു വക്കീലിനെ ഏർപ്പെടുത്തണം. നീ നശിച്ച വിത്താണ്, നശിച്ച വിത്ത്. ഇനി മറ്റൊരാൾ ഈ കുടുംബത്തിന്റെ മാനം കോടതിയിലിട്ട് പന്ത് തട്ടണ്ട. ഞാൻ തന്നെ ചെയ്തു തരാം. എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. കുഞ്ഞിനെ കാണാൻ മാത്രം. രാജൻ എപ്പോഴും വേണമെങ്കിലും ഇവിടെ വരാം. വേണ്ട, അതൊരു ശല്യമായി തീരും. നീ അങ്ങനെ പറയരുത്. നീയുമായിട്ടുള്ള ബന്ധമേ മുറിഞ്ഞിട്ടുള്ളൂ. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വീഴ്ന്നിട്ടില്ല. ഞാനുമായിട്ട് ബന്ധമില്ലാതാവുമ്പോ എന്റെ മോളുമായിട്ടും ബന്ധമില്ല. മോളെ കാണാനാണെന്ന് പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഡാഡിയും വെറും പന്താണ് മോളെ. ആർക്ക് വേണമെങ്കിലും തട്ടാം. എന്താ വന്ന കാര്യം പറയണം? എന്റെ മോളെ കാണാൻ. എന്തിനാ മോളെ കാണുന്നത്? കുറച്ചൊക്കെ നാണവും മാനവും വേണം. എടാ, അയ്യോ സാർ, ഇത് ഞാൻ പറഞ്ഞതല്ല, സാറിന്റെ ഭാര്യ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എടാ, ഇവിടെ ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കണം നീയാണോടാ? നീ ആരാണ് ഇവിടുത്തെ? താൻ ആര് ചോദിക്കാൻ? ശരിയാ, ഞാൻ ആരാ ചോദിക്കാൻ? തനിക്കെന്നെ മനസ്സിലായില്ലല്ലേ? തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? സാറേ ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞതല്ല, സാറിന്റെ ഭാര്യ പറയിപ്പിച്ചതാ. അല്ലെങ്കി ഇപ്പൊ സാറിന്റെ ഭാര്യ അല്ലല്ലോ. ഇതെല്ലാം എന്റെ മൂക്ക് വേണ്ടി വാങ്ങിയതാ. കേശവം കൊടുത്താ മതി. കണ്ടു, സാഹിബിന്റെ തൊപ്പി എടുത്തു, സാഹിബിന് സാഹിബിന്റെ തലത്തിന് വെച്ചു, മോളുടെ തലയിൽ വെച്ചു. ആ തഴവിട് വേണ്ട വേണ്ട വേണ്ട, ആ സാഹിബിന് തലത്തിന് വെച്ചാ. കണ്ടോ, ഇപ്പൊ നോക്ക് സാഹിബിനെ. മോളെ, ഡാഡി, ബാബാ, മോക്കെ, മുട്ടായി വേണ്ടേ? ഉമ്മാ. ഡാഡിയെ കണ്ടപ്പോ മോക്ക് എന്ത് സന്തോഷം. മിടുക്കി അട്ടെ, മാമനോട് ഇച്ചിരി ചോക്ലേറ്റ് തരും മോളെ. ഇല്ല, തരില്ല. മിടുക്കി. കുഞ്ഞിനെ കണ്ടില്ലേ? നിങ്ങൾക്ക് പോകാം. കേശവൻ എന്താ നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് പോകൂ. നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. മേലാൽ ഇങ്ങോട്ട് വരണ്ട. രതി, അങ്ങനെ വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. ഐ എം സോറി. എന്റെ മകളെ കാണാൻ മാസത്തിലൊരിക്കൽ വരാൻ പാടില്ല. കാരണം നിങ്ങൾ വരുന്നതും കാണുന്നതും മിനിക്ക് ദോഷം ചെയ്യുന്നു. ഞാൻ വന്ന് മിനിയെ കാണുന്ന അവക്ക് ദോഷം ചെയ്യുന്നു. ഞാനവിടെ അച്ഛനല്ലേ. എന്താ ഇത്ര തീർച്ചു? രതി, ദേഷ്യപ്പെടാനും പേര് പറഞ്ഞു വിളിക്കാനും ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നീ എന്റെ ആരുമല്ലെന്ന് വെച്ച് നിനക്ക് എന്താനാവശ്യം പറയാമെന്നോ? മിനി നിങ്ങളുടെ മകളാണെന്ന് എന്താ ഇത്ര തീർച്ച? എനിക്ക് പലരുമായി ബന്ധമുണ്ടായിരുന്നു. അതിൽ ആരുടെയും മകളായിക്കൂടെ മിനി? നിർത്തണി, വാശിക്ക് വേണ്ടി എന്റെ മകളെ പറ്റി തെമ്മെടുത്തും പറയുന്നു. വിശ്വസിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. മിനി നിങ്ങളുടെ മകളല്ലെന്ന് ഞാൻ സ്ഥാപിക്കണോ? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് പോരെങ്കിൽ പറയൂ, സ്ഥാപിച്ചു തരാം. വേണ്ട, എനിക്കെല്ലാം മതിയായി, എനിക്കെല്ലാം വിശ്വാസമായി. എന്നാൽ മേലാൽ മിനിയെ കാണാൻ വരണ്ട. ഡാഡി, ഡാഡി, നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ? അസുഖമൊന്നുമില്ല. മീനാക്ഷി കൂട്ടുന്നില്ലേ? അതെ, മീനാക്ഷി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. മിനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കേസിന്റെ വിചാരണ നടക്കുന്നേ ഉള്ളൂ. ഞാൻ വരാൻ വൈകും. ജോർജിന്റെ കയ്യില് മുണ്ടും ഷർട്ടും കൊടുത്തേക്ക്. വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കും. ജോർജോ, വരൂ. ശാലിനിക്ക് എങ്ങനെ? അസുഖമൊന്നുമില്ല സാർ. ഞാൻ അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വരാൻ വൈകും. വിവരങ്ങൾ ഞാൻ ഫോണിൽ പറഞ്ഞോളാം. അപ്പോൾ ഞാൻ മറ്റേ സാർ. ശരി.
ദീനാർത്ഥ പരിത്രാണ പരായണ മംഗളം കുറുമേ ദേവ സരസീറുഹലോചന. ചെമ്പകത്ത് രാജനല്ലേ? അതെ. എന്നെ മനസ്സിലായി? മനസ്സിലായി. പക്ഷേ ഇന്നത്തെ എന്റെ അവസ്ഥയിൽ ഞാൻ ആരെയും അറിയില്ല. വിഷമിക്കേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. വരൂ. എവിടേക്ക്? നിങ്ങളുടെ അച്ഛന്റെ ചോറ് ഒരുപാട് ഞാൻ ഉണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ വേണം. വിശ്വസ്തനായ നിങ്ങളെ. ആ ബസ് സ്റ്റാൻഡിനടുത്ത് കാണുന്നത് എന്റെ സ്വന്തം ലാഡ്ജാണ്. മറ്റൊരു നല്ല ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് അവിടെ മാനേജറായിരിക്കാം. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണ മംഗളം കുറുമേ ദേവ സരസീർ ഹലോചന. ഞങ്ങൾ വളരെ ദൂരത്തു നിന്ന് വരുന്നവരാണ്. ഇവിടെ കയറി ഇറങ്ങാത്ത ലോഡ്ജുകളില്ല. ഭജനം ഇരിക്കാൻ വന്നതാ. സീസൺ ആയതുകൊണ്ട് റൂം എല്ലാം ഫുൾ ആണല്ലോ. നോക്കൂ, വിരോധമില്ലെങ്കിൽ ഞാൻ എന്റെ മുറി ഒഴിഞ്ഞു വരാം. അവിടെ ഇരിക്കാം, വേറെ മുറി കിട്ടുമ്പോ അങ്ങോട്ട് മാറാം. എന്റെ മുറി കാണിച്ചു കൊടുക്കും. ഈ കൊച്ചുമുറി രണ്ടുപേർക്കും കൂടെ സൗകര്യം കുറവായിരിക്കും. ഭജിക്കാൻ വന്നവന് സുഖവാസമാണോ കാര്യം? ആ, വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാ മതി. എന്താ ശാലി? അറിയുമോ, പിന്നെന്താ, നിങ്ങളുടെ കല്യാണത്തിന് വരാൻ കഴിയുന്നില്ല. പരിഹരിക്കരുത്. ഏതായാലും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ടീച്ചറെ പറ്റി ശാലിനി എപ്പോഴും പറയാറുണ്ട്. രണ്ടുപേരും വീട്ടിൽ വരണം. എന്താ, പൊയ്ക്കളയാ? എന്നാ ഞാൻ വരട്ടെ. ഇത്ര വേഗം ഈ മുറി ഒഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ സൗകര്യമായി. വിവാഹം കഴിച്ചതല്ല? അതെ. ഇവിടെ അടുത്താണോ ഭാര്യ വീട്? അല്ല. അപ്പൊ ലീവിനാ വീട്ടിൽ പോകാൻ പറ്റൂല്ലേ? ഇല്ല, എനിക്കെങ്ങും പോകാനില്ല. അതെന്താ? ഭാര്യയ്ക്ക് വേണ്ടി വീട്ടുകാരെ പിണക്കി. ഇപ്പൊ ഭാര്യയുമില്ല, വിവാഹമോചനവും നടന്നു. ഇപ്പൊ പോകാൻ സ്ഥലവുമില്ല, ആൾക്കാരുമില്ല. കഷ്ടം. അതെല്ലാം കഴിഞ്ഞ കഥ. അപ്പൊ ഞാൻ വരട്ടെ. അപ്പോഴേ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, ഹസ്ബൻഡിന് ഇവിടാ ജോലി? അദ്ദേഹം മരിച്ചു. മരിച്ചോ? അതെ, ഒരു കാർ ആക്സിഡന്റിൽ. നാളെ ഞങ്ങൾ പോകും. ആ, അറിഞ്ഞു. ഇനി വരുമ്പോ വേറെ എവിടെയും താമസിക്കണ്ട? ഇല്ല, വേറെ എങ്ങും താമസിക്കില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളെ ഒരു കാലത്തും മറക്കില്ല. ഞാനും മറക്കില്ല. ആരും മറക്കില്ല. ഓർമ്മകളുമായി പോകുന്നു. എന്റെ ഓർമ്മകൾ ചിലത് അവിടെ കാണും. അവ അങ്ങയെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഈ കത്തൊരു പ്രശ്നവുമാക്കരുത്. എന്ന് ശാലിനി. ഞാൻ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? ഞാനൊരു കമ്പനി ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഇന്നലെ ഇന്റർവ്യൂ കാർഡ് വന്നു. എന്താ വേണ്ടത്? ഇന്റർവ്യൂവിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പോയിക്കോളൂ. Wish you all the best. Thank you, sir.
Good morning, madam. Good morning. Please be seated. Thank you. You came for the interview? Yes, madam. Have you got any previous experience? No. Then why did you apply? ഓർമ്മകൾ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഇരിക്കൂ. ഞാൻ അദ്ദേഹത്തിന് വിളിക്കാം. സാർ, ഇന്റർവ്യൂവിന് വന്നതാണ്. നോ ഇന്റർവ്യൂ, യു ആർ സെലക്ടഡ്. താങ്ക് യു സാർ. മിനിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയോ? നടത്തി. എന്തായിരുന്നു റിപ്പോർട്ട്? എന്നോട് പറയാം. മിനി ഒരു കന്യകയല്ല. എന്റെ മോള് ഈ പ്രായത്തിൽ പാടില്ലാത്ത സംഭവിച്ചു പോയി. കൊല ചെയ്യപ്പെട്ട ഗോപി ഈ കുട്ടിയുടെ കാമുകനായിരുന്നിരിക്കും. ഞാനത് ഊഹിച്ചു. പക്ഷേ മിനിയുടെ അമ്മ പറഞ്ഞത് അവർക്കങ്ങനെ ഒരു സംശയമേ ഇല്ലെന്നാണ്. വളരുന്ന ഈ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ രതി പരാജയപ്പെട്ടിരിക്കുകയാണ്. അവളുടെ അമ്മയെങ്കിലും അവളെ നോക്കണമായിരുന്നു. അവർക്കതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ രതി ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. നിങ്ങൾ സംസാരിക്കും. ഇപ്പോഴെങ്കിലും എന്റെ അച്ഛൻ വന്നല്ലോ. അച്ഛൻ കൂടെ കൂടെ വരാറുണ്ടായിരുന്നു മോളെ. അന്ന് മോള് തീരെ കുഞ്ഞായിരുന്നു. ഞാൻ അതൊന്നും മറന്നിട്ടില്ല അച്ഛാ. അച്ഛൻ തന്ന കളിപ്പാട്ടങ്ങൾ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ വരാതായപ്പോൾ എനിക്ക് പിന്നെ ജീവിക്കണമെന്നേ തോന്നിയില്ല. നിന്നെ വന്ന് കാണരുതെന്ന് നിന്റെ അമ്മ വിലക്കിയതാ മോളെ. അല്ലാതെ അച്ഛൻ നിന്നെ മറന്നതല്ല. അമ്മയും അച്ഛനും പിണങ്ങി. അമ്മയ്ക്ക് അച്ഛനെ വേണ്ടാതായി, അച്ഛന് അമ്മയും വേണ്ടാതായി. എനിക്കാണ് ആരും ഇല്ലാതായത്. മോളെ, അമ്മയ്ക്ക് വേണമെന്നുള്ള കൂട്ടുകാരെല്ലാം കിട്ടിയിരുന്നു. അച്ഛന് മറ്റൊരു ഭാര്യയെ കിട്ടി. എനിക്ക് അച്ഛനെയോ അമ്മയോ വരെ കിട്ടില്ലായിരുന്നു. എനിക്ക് പിന്നെ എല്ലാരോടും ദേഷ്യമായിരുന്നു. ഗോപിയെ കാണുന്നത് വരെ. നീ ഗോപിയെ സ്നേഹിച്ചിരുന്നു? ഗോപിക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഗോപിയുടെ സംസാരം കേട്ടിരിക്കാൻ എന്ത് രസമാണെന്നോ. ഗോപി നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. എല്ലാം തീരുമാനിച്ചിരുന്നതാണ്. നിനക്ക് ഗോപിയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു? ആരും ഗോപിയെ സ്നേഹിച്ചു പോകുക അച്ഛാ. നിനക്ക് സ്നേഹമായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. അതെ. അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഗോപിയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? പറ്റിപ്പോയി, എല്ലാം പറ്റിപ്പോയി. ഞാൻ എല്ലാം പറയാം. അന്നൊരു ദിവസം റോട്ടറി ക്ലബിന്റെ വാർഷികമായിരുന്നു. അമ്മയായിരുന്നു ചീഫ് ഗസ്റ്റ്. അവിടെ വെച്ചാണ് ഗോപിയെ ഞാൻ ആദ്യം കണ്ടത്. സ്വരരാഗലയ
നല്ല ശബ്ദം, കുറെ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായി വരാം. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഹോളി ഏഞ്ചൽസ്. ഗോപിക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഡാൻസ് പ്രോഗ്രാമിന് പാടാം. എനിക്ക് പെർഫോമൻസ് ഇല്ലാത്തപ്പോ വേറെ പ്രോഗ്രാമിന് പോവാമല്ലോ. ബാക്കി വിവരം ഞാൻ മിസ്റ്റർ മോഹനെ അറിയിക്കാം. വരട്ടെ, ബൈ. ശരിയാണ് കറക്കാൻ. നീ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത്? എല്ലാ അർത്ഥത്തിലും. കോൺവെന്റിൽ പോവാൻ സമയമായില്ലേ? ഗോപിയേട്ടൻ ഇന്നലെ വരുന്നത്. അതിന് നിനക്കെന്താ? കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവനെ ഞാൻ സൽക്കരിച്ചോളാം. മോള് പോയിക്കോ.
ഗോപിയുടെ ഈ കണ്ണുകളാണ് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയുന്നത്. ദയവേദി കുഞ്ഞിനെ നശിപ്പിക്കരുത്. നശിപ്പിക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? മിനിയെ നോക്കാനും പഠിപ്പിക്കാനും ആണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതെ. എന്നെ ഒഴിവാക്കണം. കാരണം? ആ കുഞ്ഞ് വഴിതെറ്റി പോകുമെന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിട്ട് എന്തുണ്ടായി? ക്ഷമിക്കണം, കൂടുതൽ ഞാൻ പറയുന്നില്ല. പ്രായമുള്ളവരുടെ വാക്കും പ്രവൃത്തികളും കണ്ടാണ് കുട്ടികൾ വളരുന്നത്. എന്നെ ഉപദേശിച്ച് നന്നാക്കിക്കളയാനാണ് ഭാവമെങ്കിൽ അത് വേണ്ട. ആയക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കിപ്പ തന്നെ പോകാം. എന്താ ഇത്ര ദേഷ്യം? ആയി എന്നെ ഗുണദോഷിക്കാൻ വന്നു. ഞാൻ അവരെ പിരിച്ചുവിട്ടു. അതൊക്കെ ആരെങ്കിലും കേക്കൂ. എനിക്കറിയില്ല. ഗോപി, ആയ പറയുന്നതിലും കാര്യമുണ്ട്. മിനി വളർന്നു വരുന്നു. അവളുടെ പ്രായത്തെക്കാൾ കൂടുതൽ അവൾ വളർന്നു എന്ന് തോന്നുന്നു. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അവൾക്ക് കാര്യങ്ങൾ അറിയാമെന്നും തോന്നുന്നു. നമ്മൾ നമ്മുടെ പെരുമാറ്റം വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ചും മിനി വീട്ടിലുള്ളപ്പോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒളിച്ചുകളിൽ മതിയാക്കി നമുക്ക് കാര്യങ്ങൾ നേരെ പോകാൻ നേരെ പോകുന്നാക്കിയാൽ പിന്നെ ആരും പേടിക്കണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ കല്യാണം ഒന്ന് നടത്തിയാലോ? നീ എന്നെ കളിയാക്കാണോ? കളിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിന്റെ ഭാര്യയാകാനോ? അതിനെന്താ ഇത്ര അത്ഭുതം? ആളുകൾ ചിരിക്കും. ആളുകൾ ഇപ്പൊ ചിരിക്കുന്നില്ലാണോ വിചാരം? അത് വേറെ. അതുപോലെ അല്ല നീ പറഞ്ഞ കല്യാണം. ഹാ, നീ പോയിക്കോളൂ. നിന്റെ ഈ മണ്ടൻ തലയിൽ ഇത്തരം പ്രാന്തൊന്നും കൊണ്ട് നടക്കണ്ട. എന്താ മോളെ? ആയ എവിടെ? ആയ പോയി മോളെ. എങ്ങോട്ട്? ആയ ഇനി വരില്ല. എന്തിനാ പോയത്? കൊച്ചമ്മ പറഞ്ഞു വിട്ടതാ. എനിക്കറിയാം അമ്മ അത് ചെയ്യുമെന്ന്. മമ്മി, 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 ആയ എവിടെ? നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആയ എവിടെ? ആയ പോയി. അല്ല, പറഞ്ഞു വിട്ടു. അതിന് നിനക്കെന്താ? അമ്മയുടെ തോന്നിയവാസത്തിന് കൂട്ടു നിന്നില്ലായിരിക്കും. നാവ് കുറെ കൂടുന്നു. ഞാൻ സഹിച്ചു. ഞാൻ ആരെയെല്ലാം സ്നേഹിച്ചുവോ അവരെയെല്ലാം മമ്മി എന്നിൽ നിന്നും അകറ്റി അച്ഛനെ പുറത്താക്കി. അച്ഛൻ എന്നെ വന്ന് കാണാൻ പോലും അമ്മ അച്ഛനെ അനുവദിച്ചില്ല. എടി, ഇതാ ഇപ്പോ പാവപ്പെട്ടായി. എനിക്കൊരാളെ സ്നേഹിക്കാൻ പാടില്ലേ? അമ്മയുടെ മുലപ്പാലിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താടി പറഞ്ഞത്? ഇല്ല, ഇതിന് ഞാൻ പകരം വീട്ടു. ഓടി അവിടെ നിന്ന്. നിന്റെ ഒരു പകരം വീട്ടിന് എന്താടി നോക്കി നിൽക്കുന്നത്? പോകാനല്ലേ പറഞ്ഞത്?
നേരെ നിൽക്ക, ഞാൻ ഒന്ന് കണ്ടോട്ടെ. എന്താ ഇത്ര കാണാൻ പുതിയതായി? അല്ല, നിന്റെ അമ്മ പറഞ്ഞു നീ അങ്ങ് വളർന്നു പോയെന്ന്. കണ്ടിട്ട് എന്തു തോന്നുന്നു? നിന്റെ അമ്മ പറഞ്ഞ ശരി തന്നെ. എന്നെ ഇത്രയും നാൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഈ നിസ്സാര കാര്യം മനസ്സിലാക്കാൻ മമ്മി പറഞ്ഞു തന്നാലേ പറ്റൂ, അല്ലേ? ശരിയാ, കുറ്റം എന്റേത് തന്നെ. പക്ഷെ ഗോപിക്ക് തെറ്റ് ഒരിക്കലേ പറ്റൂ, ഇനിയും പറ്റില്ല. അപ്പോൾ കണ്ടു ബോധ്യപ്പെട്ടില്ലേ? ഇനി പ്ലീസ് ഗോഡ്. നോ, ഐ വിൽ സ്റ്റേ. ദെൻ ഐ വിൽ ഗോ. നോ. ഈ കവളത്തോടെ സ്വീറ്റ് ലിറ്റിൽ ബേർഡ്. അമ്മ കുറ്റക്കാരിയല്ല ചാ, ഞാനാണ് ചെയ്തത്. അമ്മ കുറ്റക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്താ എടുത്തു പറഞ്ഞത്? അത് അത് അതേ അച്ഛാ, അത് ഞാനാണ് ചെയ്തത്. വിസിറ്റിംഗ് സമയം കഴിഞ്ഞു, കുട്ടി പോയിക്കോളൂ. അച്ഛന്റെ ഭാര്യ എങ്ങനെയാ? അച്ഛനെ നല്ലപോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ? കുഞ്ഞ് വിളിച്ചു എന്നൊരു തോന്നല്. തോന്നലല്ല, വിളിച്ചു. കേശവാ? അതെ, ഞാൻ കേശവൻ തന്നെ. മിനി ഇതുവരെ വന്നിട്ടില്ല. കേശവനും അത് തോന്നാതിരുന്നില്ല. വരണ്ട സമയം കഴിഞ്ഞ് 2 മണിക്കൂറായി. 2 മണിക്കൂറോ? ദാ വരുന്നല്ലോ കുഞ്ഞ്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഒന്നും ഒളിക്കാനില്ല, സത്യം പറഞ്ഞു. സ്കൂളിൽ നിന്ന് പോന്നിട്ട് എവിടെയായിരുന്നു എന്നാ ചോദിച്ചത്? വീട്ടിലേക്ക് പോന്നു. കള്ളം, പച്ചക്കള്ളം, സത്യം പറയടി. നീ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ആര് വാങ്ങി തന്നതാണ്? നിന്റെ ഒരു ഗോപിയേട്ടൻ, അവൻ വാങ്ങി തരുന്ന ഉടുപ്പ്. എന്റെ അച്ഛനടുത്തുണ്ടായിരുന്നെങ്കിൽ മമ്മി എന്നെ ഇങ്ങനെ തല്ലില്ലായിരുന്നു. കുട്ടി ഭയപ്പെടണ്ട, കുട്ടിയെ രക്ഷിക്കാനല്ലേ അച്ഛൻ വന്നിരിക്കുന്നത്. മറ്റന്നാൾ കേസ് വിചാരണയാണ്. ഈ ഭീഷണിക്കത്തിൽ പറയുന്നത് പോലെ ഗോപിക്ക് എഴുതിയെന്ന് പറയുന്ന ഈ എഴുത്ത് കോർട്ടിൽ വന്നാൽ ആകെ കുഴങ്ങും. അതിനിപ്പോ എന്താണ് ഒരു വഴി? അവരെ ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുത്ത് ആ എഴുത്ത് വാങ്ങാൻ പറയാനും വയ്യ, പോലീസിൽ അറിയിക്കാനും വയ്യ. അതാണ് എന്റെ ധർമ്മസംഗം. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെന്താ മാർഗം?
വേണ്ടാത്ത തോന്നിവാസങ്ങളെല്ലാം കാണിക്കുമ്പം ഓർക്കണം, ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഈ കത്തെഴുതിയ ആള് അങ്ങ് മരിച്ചുപോയാലും എന്താണ് നിന്റെ ഉദ്ദേശം? ഏ, ഒന്നുമില്ല. പറയൂ, ഞാൻ പോരുമ്പോ മുരളിയായിരുന്നല്ലോ രതിയുടെ എല്ലാം, എന്നിട്ട് എന്ത് സംഭവിച്ചു? താലി കിട്ടി രാജന് ആട്ടിപ്പുറത്താക്കിയ രതിക്ക് എന്നെ പറഞ്ഞുവിടാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. മുമ്പൊരിക്കൽ ഞാൻ രതിയോട് പറഞ്ഞുണ്ട്, രതിക്ക് രതിയെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂന്ന്. രതി എന്നോട് കാണിച്ച സ്നേഹം വെറുതെ ആയിരുന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനോട് രതിക്ക് സ്നേഹമില്ല. ആ പാവം ഭർത്താവിനെ വഞ്ചിക്കാൻ കൂട്ടുന്നതിൽ ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപിയോടും വേണുവിനോടും രതി കാണിച്ച സ്നേഹം കാരണമാണെന്ന് എനിക്കറിയാം. രതി ഒരു ഞരമ്പ് രോഗിയാണ്. കാലം കഴിയുന്തോറും രതിയുടെ ഭ്രാന്ത് കൂടുകയാണ്. മതി, ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ഇത് മാത്രമല്ല, ഇനി ഒന്നുകൂടി പറയാനുണ്ട്. Now you are an old woman. ഞാൻ വിചാരിച്ചാൽ എത്രയോ നല്ല ചെറുപ്പക്കാരികളെ കലാകാരികളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. I will show you. രതി എന്നെ ഇറക്കിവിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോയി. എനിക്ക് വന്നൊരു കത്തായത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും മുരളിക്ക് സംശയമുണ്ടോ? ഗോപിയുടെ ബന്ധത്തിൽ ഒരു റൗഡിയുണ്ട്, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. ഗോപിക്കെഴുതിയ എഴുത്തുകൾ അയാൾ കൈക്കലാക്കിയിരിക്കുന്നു. ഫോൺ ചെയ്ത് അറിയിക്കേണ്ട രണ്ട് പാർട്ടിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മുൻകരുതലുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ആർക്കും നമ്മെ പറ്റിക്കാൻ സാധിക്കില്ല. ഓക്കെ. അയാളെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ അയാൾ എന്നെക്കാളും സമർത്ഥനായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞ തുക കൊടുത്ത് ആ എഴുത്തുകളെല്ലാം വാങ്ങേണ്ടി വന്നു. എല്ലാ എഴുത്തുകളും അയാൾ എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ എല്ലാ എഴുത്തുകളും അയാൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. 10,000 രൂപയുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി, വെറുതെ സമയം കളയണ്ട. എഴുത്തുകൾ ഞാനൊന്ന് കണ്ടോട്ടെ? കണ്ടേ പറ്റൂ അല്ലേ? കാണാതെ ഇത്രയും വലിയ സംഖ്യ ഞാൻ എങ്ങനെ തരും? വിലയില്ലാത്ത എഴുത്തൊന്നും വെച്ച് ഞാൻ വില പേശുകയില്ല. എനിക്കറിയാം ഇതിനെന്ത് വിലയുണ്ടെന്ന്. ശരി, കണ്ടോളൂ. ഇപ്പൊ ബോധ്യമായോ? ഗോപി വലിയ പണക്കാരനാവാൻ കൊതിച്ചവനാ. അതിനുള്ള എളുപ്പവഴിയായിരുന്നു ഈ പണക്കാരിയായ അമ്മയും മകളും. അല്ലാതെ അവന് രണ്ടുപേരോടും സ്നേഹമില്ലായിരുന്നു. അവനെ അവർ കൊന്നു. അപ്പൊ പിന്നെ അവന് വേണ്ടി ഞാനെങ്കിലും കുറെ പണം തട്ടിയെടുക്കണമല്ലോ. നിങ്ങളുടെ ഭാര്യ എനിക്ക് 10,000 തന്നു. പക്ഷേ ഇത് ഞാൻ കൊടുത്തില്ല, ബാക്കി എഴുത്തുകൾ കൊടുത്തു. എനിക്കറിയാം ഇതിന്റെ വില. എവിടെ രൂപ? എടുക്കൂ. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. കണ്ട പെണ്ണുങ്ങളെ വിറ്റ് ജീവിക്കുന്ന നാറി.
ഞാൻ വിശദമായി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ സ്വയം രക്ഷയ്ക്കായി ഒരു പ്രത്യേക മാനസിക വിക്ഷോഭത്താൽ നിലമറന്നോ കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയോ അല്ലാതെയുമാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നുള്ളതിനാലും പ്രതി ഒരു മൈനർ ആയതുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതി ദാക്ഷിണ്യബുദ്ധ്യ ഏറ്റവും കുറഞ്ഞതും ലഘുവായതുമായ ശിക്ഷ മാത്രമേ പ്രതിക്ക് നൽകാവൂ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, വൺ മിനിറ്റ് പ്ലീസ്. നിങ്ങൾ ആരാണ്? യുവർ ഓണർ, ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുന്ന മിനിയുടെ അച്ഛനാണ്. പേര് രാജശേഖരൻ നായർ. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അവസാന നിമിഷത്തിലാണെങ്കിലും എന്റെ കൈ വന്നു ചേർന്നിട്ടുണ്ട്. വിധി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കോടതി എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രതിഭാഗം വക്കീൽ അവരുടെ കുടുംബ വക്കീലാണ്. അതുകൊണ്ട് പ്രതിക്ക് ന്യായമായ സംരക്ഷണം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചില സാക്ഷികളെ എനിക്ക് നേരിട്ട് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ദയവായി ബഹുമാനപ്പെട്ട കോടതി അതിനെ അനുവദിക്കണം. മൈ ലോർഡ്, ഐ ഒബ്ജക്റ്റ്. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ബഹുമാന്യ കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. നീതിന്യായ കോടതികളിലും നിയമവാഴ്ചയിലും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണമെങ്കിൽ ന്യായം നടത്തിയാൽ മാത്രം പോരാ, ന്യായം നടത്തുന്നു എന്നുള്ള വിശ്വാസം വരുത്തണം. അതാണ് അടിസ്ഥാന പ്രമാണം. പ്രതിക്ക് വേണ്ടി എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കുന്നുവോ അവയെല്ലാം പരിശോധിക്കാനും ഏതെല്ലാം സാക്ഷികളെ വിസ്തരിക്കണമോ അവരെയെല്ലാം വിസ്തരിക്കാനും കോടതി സാവകാശം കൊടുക്കേണ്ടതാണ്. കാരണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. മിസ്റ്റർ രാജശേഖരൻ നായരുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷികളെ വിസ്തരിക്കാൻ ഈ കോടതി അനുവദിച്ചിരിക്കുന്നു. അതിനായി ഈ കേസ് വിസ്താരം അവധിക്ക് വയ്ക്കുന്നു. അങ്ങനെയൊന്നും ചോദിക്കരുത് സാറേ. ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ അതൊന്നും പറയാൻ കൊള്ളത്തില്ല. ചോദിക്കുന്നതിന് മറുപടി പറയും. അന്നാ സാറ് ചോദിക്കണം. നിങ്ങളും രതിദേവിയും തമ്മിൽ അനാശാസ്യ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന വാസ്തവമാണ്? ആ വൃത്തികളൊക്കെ ഇവിടെ പറയണോ സാറേ? ഇത് കോടതിയാണ്. ചോദിച്ചതിന് മറുപടി പറയും. ശരിയാ സാറേ, ഏതാണ്ടൊക്കെ ചില ഇടപാടുകൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. സാറെന്നെ ശിക്ഷിപ്പിക്കരുത്. മരിച്ചുപോയ ഗോപിയുമായി നിങ്ങൾക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, വെറും കള്ളം. ഈ കൈപ്പട നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതെവിടെ നിന്ന് കിട്ടി? ഇതിലെഴുതിയിരിക്കുന്നത് ഞാൻ കോടതി വായിക്കട്ടെ. ഗോപി മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ ഗോപിക്ക് അയച്ച കത്തല്ലേ ഇത്? ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഇല്ല ഇല്ല, ഞാൻ യാതൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ എഴുതിയ കത്താണ് എന്റെ കയ്യിലിരിക്കുന്നത്. യുവർ ഓണർ, ഈ കത്ത് ഞാൻ കോടതിയിൽ വായിക്കാൻ പോവുകയാണ്. ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന മർമ്മപ്രധാനമായ കത്ത്. ഗോപി മരിക്കുന്നതിന് മുമ്പ് കുറ്റവാളിയെന്ന് മുദ്രയടിക്കപ്പെട്ട മിനിയുടെ മാന്യായ അമ്മ എഴുതിയ കത്ത്. ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാനിപ്പോൾ വായിക്കാം. എന്റെ പ്രിയപ്പെട്ടവനെ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണല്ലോ. കല്യാണത്തിന് മുമ്പ് ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. ഞാൻ വലിയ അസൂയക്കാരിയാണ്. എന്റേതെന്ന് ഞാൻ കരുതുന്ന ഒന്നും ഒരിക്കലും ഞാൻ മറ്റാരുമായും പങ്കിടുകയില്ല. അതുകൊണ്ട് ഇനിമേൽ ഗോപി മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഗോപിയെ ഞാൻ കൊല്ലും. തീർച്ച. പ്രേമപൂർവം, രതി. ഇതെല്ലാം ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാനാണ് കുറ്റം ചെയ്തത്. ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് ഗോപി അല്ലെങ്കിലും മരിച്ചത് ഗോപിയാണ്. ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഒരു ദിവസം ഞാനും ഗോപിയും പതിവ് പോലെ എന്റെ മുറിയിലുണ്ടായിരുന്നു. പ്രേമചാപല്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നപ്പോൾ അപ്പോൾ അവിടെ വരില്ല എന്ന് കരുതിയിരുന്ന അമ്മ വന്നു കയറി. എനിക്കറിയാം നീ ഇത് ചെയ്യുമെന്ന്. നിൽക്കട അവിടെ. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. തെണ്ടിത്തിരിഞ്ഞ് നിന്നെ ഇവിടെ പിടിച്ച് കയറ്റി നിനക്ക് വേണ്ടതെല്ലാം തന്നത് എന്നെ സ്നേഹിക്കാനാണ്. നിനക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനല്ല, എന്റെ മകളെ നശിപ്പിക്കാനല്ല. അയ്യോ, അത് ഞാൻ മിണ്ടല്ലടാ. അമ്മേ, ഗോപിയേട്ടനെ തൊടരുത്. മിനി, ഞാൻ കൊന്നുകളയും. നീയോ? ഞാൻ തന്നെ. ഞാൻ സ്നേഹിച്ച സകലരെയും അമ്മ എന്നിൽ നിന്ന് പിടിച്ചകറ്റി. ഗോപിച്ചേട്ടൻ എന്റേത് മാത്രമാണ്. ഇവിടെ ആരെങ്കിലും മരിക്കണമെങ്കിൽ അത് അമ്മയാണ്.
എന്റെ മമ്മിയാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചത്. കുട്ടിക്കാലം മുതലേ ഉള്ള പക തീർക്കാൻ പാവം ഗോപി ഇടയ്ക്ക് കയറി വീണതാണ്. അങ്ങനെയാണ് ഗോപി മരിച്ചത്. ഇതാണ് വാസ്തവം, ഇതാണ് സത്യം. എന്റെ മമ്മി നിരപരാധിയാണ്. അച്ഛൻ മമ്മിയെ മനഃപൂർവ്വം പഴയ വിരോധം വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കേസ് വിധി പറയുവാനായി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ റൂം വിടുകയാണ്, ബില്ല് കൊണ്ടുവരും. ശരി സർ. ഒന്ന് കാണാൻ വന്നതാണ്. എന്തിന്? ഒന്ന് കാണണമെന്ന് തോന്നി. അവസാനമായി എനിക്ക് നിന്നെ കാണണ്ട. നീ ഇവിടുന്ന് എത്രയും വേഗം പോണം. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഉടനെ പോകാം. എനിക്ക് ചിലത് പറയാനുണ്ട്. വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. നിന്നെ ചവിട്ടി പുറത്താക്കാതിരിക്കാൻ ഞാൻ പാടുപെടുകയാണ്. ദ്രോഹി. അതെ, ഞാൻ ദ്രോഹിയാണ്. എന്റെ തോന്നിയാസ്തിന് വേണ്ടി നിങ്ങളെ ആട്ടി പുറത്താക്കി. ഒരു ബന്ധം മുറിച്ചറിഞ്ഞപ്പോഴും എനിക്കൊരു ദുഃഖവും തോന്നിയില്ല. മതി, എനിക്ക് ആരുടെയും കുമ്പസാരം കേൾക്കണ്ട. തെറ്റുകളിൽ സുഖം തോന്നിയവളാണ് ഞാൻ. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുഖമെന്നതിന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് നിറയെ വഞ്ചനയും കാപട്യവുമായിരുന്നു. അവിടെ സ്വസ്ഥതയ്ക്കും സുഖത്തിനും സ്ഥാനമില്ലായിരുന്നു. പക്ഷെ ഒന്ന് നിങ്ങളെ വഞ്ചിച്ചപ്പോഴൊക്കെ ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. എന്നാലും എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റ് എന്നെ തിരിച്ചടിച്ചു. എന്റെ മോളുടെ രൂപത്തിൽ ഗോപി മിനിയെ നശിപ്പിച്ചു എന്ന് കണ്ടപ്പോ എനിക്ക് അവനോട് തോന്നിയ വെറുപ്പ് അസൂയക്കൊണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ അവളുടെ അമ്മയായത്. ഗോപിയെ കൊന്ന ആരാണ്? മിനിയാണോ? അല്ല, അത് പറയാനാണ് വന്നത്. ഗോപിയെ കൊന്നത് ഞാനാണ്.
എന്നിട്ട് എന്റെ മിനിയെ നീ കൊലയാളിയാക്കി. ദ്രോഹി, നീ മരിക്കണം. നിന്നെ ഞാൻ കൊല്ലും. എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട. ഞാൻ വിഷം കഴിച്ചിട്ടാ വന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ മരിക്കും. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ട് തെറ്റുകളേറ്റു പറയണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് മാപ്പ് തരണ്ട, അവൾക്കങ്ങ് മാപ്പ് കൊടുക്കണം. അവളുടെ എല്ലാ തെറ്റുകൾക്കും കാരണക്കാരി ഞാനാണ്. ഞാൻ മാത്രമാണ്. അവളെ വെറുക്കരുത്. എല്ലാ സത്യങ്ങളും കാണിച്ച് ഞാൻ കോടതിക്ക് എഴുത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ മോളുടെ ഇനിയുള്ള ജീവിതം ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. നിങ്ങൾക്ക് മാത്രമേ നമ്മുടെ മോളെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ പോകുന്നു. എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. Ah!